നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സുരക്ഷയെ കുറിച്ച് പറഞ്ഞ് ഈ അതിസാഹസികതയും കീർത്തിയും ഉണ്ടാക്കുന്ന ഒരുപാട് ദുരന്തങ്ങൾ തന്നെ അത് ശരീരത്തിൽ എങ്ങനെ അത് വാർദ്ധക്യത്തെ വർദ്ധിപ്പിക്കുന്നു, മരണത്തെ തന്നെയും എങ്ങനെ അടുപ്പിക്കുന്നു, എങ്ങനെ രോഗമുണ്ടാക്കുന്നു എന്നുള്ള രീതിയിലുള്ളൊരു ഒരു ഏരിയയിലൂടെ നമ്മൾ സഞ്ചരിച്ചത്. നമുക്ക് അതേ വിഷയത്തിൽ തന്നെ ഇനിയും പോകാമോ സ്വാമിജി? തീർച്ചയായും. അതിൽ മനഃശാസ്ത്രവും ശരീരശാസ്ത്രവും അടിസ്ഥാനപ്പെടുത്തി സുരക്ഷ, സാഹസികത, അംഗീകാരം, ബേസിക് ഡ്രൈവുകൾ, ഇവയെ കണക്കാക്കുമ്പോൾ ഇവയെ യോജിച്ചു പോകുന്ന തലങ്ങളിൽ ഇത് ആരോഗ്യം ഉണ്ടാക്കുകയും ചെയ്യും. പറയൂ സ്വാമിജി. ഒരുവന്റെ സുരക്ഷ ഉറപ്പിച്ച് നീതിപൂർവകമായി സ്വഭാവേന അവൻ്റെ ശരീരവും ഇന്ദ്രിയങ്ങളും അവനിലെ പൂർവവാസനയും നൈസർഗിക ചോദനയും കീർത്തിക്കുതകുമാറ് പ്രതിഷ്ഠിതമാണെങ്കിൽ അത് ആരോഗ്യമാണ്. അവന് ആ അതിസാഹസികത അതി അല്ല എങ്കിൽ, സ്വഭാവേന വരുന്ന സാഹസികതയാണെങ്കിൽ അത് ആരോഗ്യമാണ്. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ നേരത്തെ ചോദിക്കാൻ വിട്ടുപോയതാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നത്. സ്വാമിജി, ഈ സാഹസികത ചെയ്യുന്ന സമയത്ത് ഈ വാർദ്ധക്യത്തിൻ്റെ കാര്യം സ്വാമിജി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ വളരെ ദുരിതപൂർണം, അതായത് കാലം, ദേശം, ഇതൊക്കെ ചേർത്ത് വെച്ച് അതിനെ കാണുമ്പോൾ വളരെ വളരെ ദുരിതപൂർണമായ ഒരു സ്വഭാവമാണോ അതിസാഹസികതയ്ക്ക് ഉണ്ടാകുന്നത്? തീർച്ചയായും. അപ്പോൾ അതിന് നേരെ വിരുദ്ധമാണ് ഈ സ്വഭാവേനയുള്ള സാഹസികത. സാഹസിക സ്വഭാവന്മാരായി ജനിക്കുന്നവരുണ്ട്. അവർക്ക് ഈ ബുദ്ധിമുട്ട് വരില്ല. അത് ഈ കീർത്തി ചെന്ന് ചേരും അല്ലേ സ്വാമിജി? അവരെ തേടിയെത്തുകയാണ്, അവരതിന് പ്രയത്നിക്കാറില്ല. അത്തരം സമൂഹത്തിലെ ആളുകൾ ആരോഗ്യവാന്മാരാണ്. സ്വാമി നേരത്തെ പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചു ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അവരുടെ സാമീപ്യം തന്നെ നമുക്ക് ശാന്തി നൽകും. ശാന്തി നൽകും. പ്രകൃതി ആവശ്യപ്പെടുന്നതാണ് ആ സാഹസിക സാഹസികത. അത്തരക്കാരെ പിന്തള്ളി അവർക്ക് ലഭിക്കേണ്ടുന്ന അംഗീകാരങ്ങളെ തട്ടിയെടുക്കാൻ ശ്രമിച്ച് മത്സരിച്ചാണ് ഇന്ന് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികളെ വളർത്തിക്കൊണ്ടിരുന്നത്. ക്ഷമിക്കണം സ്വാമിജി, ഞാൻ ഇതിനെ ഒരു വർത്തമാന സംഭവം തമ്മിൽ ചേർത്ത് പറയട്ടെ. ഈ ഒരു സംഭവം നമ്മുടെ എല്ലാ ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ സിനിമ, നാടകം, ഇങ്ങനെയുള്ള മുഴുവൻ മേഖലകളിലും ഇങ്ങനെ ജനൂലായിട്ട് വരുന്ന പ്രതിഭാധനരായിട്ടുള്ള ആളുകളെ ഇങ്ങനെ ഈ ഒരു സ്വഭാവേന മാറ്റി നിർത്തുക അല്ലെങ്കിൽ ഒതുക്കി നിർത്തുക എന്നൊക്കെ വരുന്ന ഒരു പ്രോസസ്സ് ഇങ്ങനെ വായിച്ചെടുക്കാമല്ലോ അല്ലേ? വളരെ കൂടുതൽ. നിങ്ങൾ പറഞ്ഞ കലയുടെ ലോകങ്ങളിൽ, നിങ്ങൾ പറഞ്ഞ ഇൻഡസ്ട്രി കലയുടേതാണ്. അതെ സ്വാമിജി. ഒരു പദപ്രയോഗം കൊണ്ട് ഒന്ന് അവ ഇൻഡസ്ട്രിയാണ്. അതെ അതെ അതെ. ഫിലിം ഇൻഡസ്ട്രിയാണ്. അതെ. ഉപജാപങ്ങൾ കൂടും. അതെ. അതിൻ്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നാം കേൾക്കുന്നത് മുഴുവൻ. അതെ അതെ. അവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു വലിയ അതിസാഹസികതയാണ്. സാഹസികതയല്ല, അതിസാഹസികതയാണ്. അതെ. അതിസാഹസികത. അതെ അതെ. അതിസർവത്ര വർജയത്വമാണ്. അതിൻ്റെ ഉപജാപങ്ങളൊക്കെ വളരെ ശക്തങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറമാണ്. നൈസർഗികമായി ഒരു പാട്ടെഴുതുക, എൻ്റെ അറിവിൽ ഒരു കഥ
പറഞ്ഞു, അതിനിണങ്ങുന്ന ഒരു പാട്ട് എഴുതുക. വയലാറിൻ്റെയും ഒ എൻ വിയുടെയും ശങ്കരകുറുപ്പിൻ്റെയും തിരുനയനാർ കുറിശ്ശിയുടെയും ഒക്കെ കാലങ്ങളിൽ ഇതിന് പ്രാധാന്യം കൂടുതലുണ്ടായിരുന്നു. ശങ്കരകുറുപ്പ് ഒരെണ്ണോ രണ്ടെണ്ണോ എഴുതിയിട്ടുള്ളെന്ന് തോന്നുന്നു. വയലാറും ഒ എൻ വിയും ആണെന്ന് തോന്നുന്നു ഈ രംഗത്ത് കൂടുതൽ. തിരുനയനാർ കുറിശ്ശിയും കുറച്ചേ എഴുതിയിട്ടുള്ളെന്ന് തോന്നുന്നു. പിന്നീട് വന്ന എഴുത്തുകാർക്ക് ഇന്ന ആളാണ് ആ രംഗം പാടി അഭിനയിക്കുന്നത്, അയാൾ പാട്ട് അഭിനയിക്കുന്നതിൽ കുറച്ച് വൈകല്യമുള്ളയാളാണ്, അയാൾ പാട്ട് അഭിനയിക്കുമ്പോൾ കൂടുതൽ ചടുലതയുള്ളയാളാണ്, ഇതിനനുസരിച്ച് എഴുതണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഇരയിമ്മൻ തമ്പി മുതലായവരുടെയൊക്കെ കാലത്തതാണ് സംഭവിച്ചത്. ഇന്ന് കഥ അതിലും മാറി. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകുമോ എന്നെനിക്കറിയില്ല. പുതിയ ഗാനരചയിതാക്കളുടെ ലോകത്തേക്ക് വന്നപ്പോൾ പഴയ സങ്കേതങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു പാരമ്പര്യ ജ്ഞാനവും പുതിയതിൽ പിടിച്ചുനിന്ന് തൊഴിൽ കൊണ്ടുപോകേണ്ട ഒരിതും തമ്മിലുള്ള സംഘർഷം ഒട്ടു വളരെ പേരെ രോഗികളാക്കിയിട്ടുണ്ട്. ഗാനരചയിതാക്കളെ ഏറ്റതും കുറഞ്ഞത് ഒരാളോടെങ്കിലും സംവദിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായി സ്വാമിജി. ഒരിക്കലൊരാളൊരു സംഗീത സംവിധായകനോടും ഒരു ഗാനരചയിതാവിനോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ രോഗം ലാവണജന്യമല്ലേ? പറയൂ സ്വാമിജി. അതിലൊരാള് പെട്ടെന്ന് തലകുലുക്കി, മറ്റേയാള് ആലോചിച്ച് തലകുലുക്കി. പക്ഷെ കൂടെ നിന്ന ബന്ധുക്കളിൽ ചിലർ ലാവണം എന്ന പദത്തിന് ലാവണ്യം എന്നൊരർത്ഥമാക്കേണ്ടത്, അതുകൊണ്ട് അവർ ചാടിക്കറി ചോദിച്ചു, ലാവണ്യജന്യ രോഗം? അപ്പോൾ വീണ്ടും ചോദിച്ചയാൾ പറഞ്ഞു, ലാവണ്യജന്യ രോഗമല്ല, ലാവണജന്യ രോഗം. ഈ ഔഷധജന്യ രോഗം പോലെ ഒക്കപേഷണൽ ഡിസീസ്, തൊഴിൽ ജന്യ രോഗം. ഒരു ഭാഗത്ത് നൈസർഗികതയും മറ്റൊരു ഭാഗത്ത് തൊഴിലും പ്രാദ്യോഗികമായി നിൽക്കുകയും നൈസർഗികതയെ ചവിട്ടിമെതിച്ച് ശമ്പളവും തൊഴിലും വികസിക്കുകയും ചെയ്യുമ്പോൾ വരുന്ന ബുദ്ധിമുട്ട്, ആ മേഖലയിലുള്ള അതിസാഹസികതയും കീർത്തി തമ്മിലുള്ളൊരു കീർത്തി ഒരു പറ്റം വരെ നൈസർഗികത കൊണ്ട് അല്പം കിട്ടി നിലനിർത്തുവാനുള്ള ബദ്ധപ്പാട്, അതിന് കാണിക്കേണ്ടുന്ന ജിംനാസ്റ്റിക്സ്, അതുളവാക്കുന്ന അന്തർസംഘർഷം, ആ അന്തർസംഘർഷത്തിൻ്റെ വേളയിൽ ജനിക്കുന്ന കുട്ടികളുടെ ജന്മനാവുള്ള രോഗങ്ങൾ, വൈതാളിക പ്രശ്നങ്ങൾ ഒട്ടേറെ. ചോദ്യം ചോദിച്ചയാളും ചോദ്യം കേട്ട ആ രംഗത്തുള്ള വിദഗ്ധനും വർത്തമാനം പറഞ്ഞതിൻ്റെ ഓർമ്മയിലെന്നാണ് പറയുന്നത്. മനസ്സിലായി സ്വാമിജി. ഇതൊട്ടു വളരെ സംവിധായകരെ ബാധിച്ചിട്ടുണ്ട്, ഒട്ടു വളരെ നടീനടന്മാരെ സംബന്ധിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് എഴുതുന്നയാളെ വിളിച്ചു വരുത്തി, നേരത്തെ അഭിനയിക്കാനുള്ള ആളിനെ തീരുമാനമെടുത്ത്
അയാളുടെ അംഗചലനങ്ങൾ ഇങ്ങനെ വരെയേ വരുള്ളൂ, ഇതിനനുസരിച്ച് സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എഴുതുന്നവനുണ്ടാകുന്ന സെൻസ്വസ് ചേഞ്ച്, ഗ്ലാൻഡുലർ ചേഞ്ച്, ബയോകെമിക്കൽ ചേഞ്ച്, മെറ്റബോളിക്കൽ ചേഞ്ച്, അതുണ്ടാക്കുന്ന ലാവണജന്യ രോഗങ്ങൾ, അത് മനസ്സിലായി സ്വാമിജി. ഇപ്പോഴതിൻ്റെ അതിൻ്റെ ആഴം മനസ്സിലായി സ്വാമിജി. പലപ്പോഴും നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് രോഗജന്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ്. അവ സാഹസികമായി അതിസാഹസികമായി ഇവൻ എഴുതാൻ പോയിരിക്കുകയാണ്. അതെ സ്വാമിജി, അതെ സ്വാമിജി. നൈസർഗികമായി ഇവന് വാക്കുകൾ വരില്ല. അപ്പോൾ ഇവനൊരു കുറിപ്പ് തയ്യാറാക്കും ഇങ്ങനെ കവിത എഴുതാൻ പോയാൽ. കവിയശപ്രാർത്ഥിയായ ഒരുവൻ സ്വച്ഛന്തമായി കവിത വരുന്ന കവിക്ക് പകരം കുറെ പദങ്ങൾ എഴുതിയിട്ട് നിരത്തി വെച്ച് കവിത ഉണ്ടാക്കും. വളരെ കട്ടിയുള്ളതും വളരെ അർത്ഥങ്ങളുള്ളതുമായ പദങ്ങൾ നിഘണ്ടുവിൽ നോക്കി എഴുതിയെടുത്തിട്ട് അവ നിരത്തി എഴുതിയാൽ കവിതയാണെന്ന് ധരിക്കുന്നവർ ഒട്ടും വളരെ പേർ നമ്മുടെ ഇടയിലുണ്ട്. അത് കവിയശപ്രാർത്ഥികളുടെ നിലയാണ്. നൈസർഗികമായി ഒഴുകി വരേണ്ടതാണത്. അത് ചിലപ്പോൾ വേദനിക്കുമ്പോൾ ഉണ്ടാവും. ഒരു സംശയം പറഞ്ഞാൽ ശരിയായിരിക്കില്ല, ആകാതിരിക്കട്ടെ. പറയൂ സ്വാമിജി. ജീശങ്കരക്കുറുപ്പിൻ്റെ ഭാവഗീതങ്ങൾക്ക് സുകുമാർ അഴീക്കോട് ഒരു വിമർശനം എഴുതുകയുണ്ടായി. പുസ്തകത്തിൻ്റെ തലവാചകം തന്നെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു. വായിച്ചിട്ടുണ്ടാവും? വായിച്ചിട്ടുണ്ട് സ്വാമിജി. എവിടെയോ ഒരിടത്ത് കുറുപ്പിൻ്റെ കവിതയ്ക്ക് ഒരു അടിക്കുറിപ്പ് വേണ്ടാന്ന് വരെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വളരെ നിശിത വിമർശനത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ്. അത് കഴിഞ്ഞാണോ എന്നറിയില്ല, എങ്കിലും അത് വായിച്ച് അത് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ആശുപത്രിയിലെ കുറിപ്പിനെ കാണാനിടയായിട്ടുണ്ട്. അത് ഓർമ്മ വെച്ച് പറയുകയാണ്. പറയൂ സ്വാമിജി. കുറിപ്പ് ആശുപത്രി കിടക്കുകയാണ്, തലനട കീഴിൽ ഈ പുസ്തകമുണ്ട്. അത് കഴിഞ്ഞാണോ എന്നെനിക്കറിയില്ല, അതാണ് സംശയം പറയുന്നത്. ജാഗരക്ലിഷ്ടനായി അസ്വസ്ഥ ചിത്തനായി സാഗരം മെല്ലെ വിരിമണൽ മെത്തമേൽ താനേ തിരിഞ്ഞും അറിഞ്ഞും കിടക്കയാണ് ഈ നേരമൊക്കെ തുടിക്കും കരളുമായി. കാണാവോ ദൃശ്യമായിട്ട്? സ്വാമി നേരത്തെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ അത് മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. നൈസർഗികമായിട്ട് വരുന്ന വരികൾ ഇഴുകിച്ചേർന്നു പോവും. കാമിയായ ഒരുവൻ, പ്രേമിയായ ഒരുവൻ, ദുഃഖിയായ ഒരുവൻ ഒക്കെ പ്രപഞ്ചദൃശ്യം കാണുന്ന ഒരു രംഗമുണ്ട്. അതുവരെ സൗന്ദര്യം കണ്ട കവി, ശങ്കരക്കുറുപ്പ് സൗന്ദര്യമാണ് കണ്ടിട്ടുള്ളത്, ഇവിടെ കണ്ടത് ദുഃഖമാണ്. അപ്പോ താൻ പോകുന്ന സ്ഥലത്ത് തൻ്റെ രൂപമാണ് താൻ പ്രതിബിംബിച്ച് കാണുന്നത്. അതും വേറൊരു കവി എഴുതിയിട്ടുണ്ട്, പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പു, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പു, പ്രപഞ്ചമസ്മത് ഭാവ വിടംബന പാടവ മാർന്ന നടൻ. എന്ന് ഉള്ളൂർ പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ് അവിടെ. അതൊരു നൈസർഗിക ചോദനയാണ്. അതെ സ്വാമിജി. അതിൽ നമ്മുടെ കളങ്കം, നമ്മുടെ ആർത്തി, നമ്മുടെ അതിസാഹസികത,
നമ്മുടെ അംഗീകാരത്തിനുള്ള ദാഹമൊക്കെ കയറി പറ്റുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം പ്രേഷണം ചെയ്യാൻ നമ്മൾ ഒരുങ്ങും. അത് ഒട്ടുവളരെ രോഗങ്ങൾക്ക് കാരണമാകും, ഒട്ടുവളരെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പിന്നെ സ്കൂളുകളും കോളേജുകളും ഒക്കെ മത്സരങ്ങളുടെ ഈറ്റില്ലങ്ങളാണ്. പിന്നാമ്പുറ കാഴ്ചകൾ പത്രങ്ങളിൽ വന്നു മറഞ്ഞിട്ടേ ഉള്ളൂ. ജഡ്ജസിന് വേണ്ടി എന്തെല്ലാം കൊണ്ട് കാഴ്ചവെക്കുന്നു എന്നുള്ളത്. നൈസർഗികതയുള്ള ഒരാൾ പോലും ആ രംഗത്ത് വരാതിരിക്കാൻ പാകത്തിന് രക്ഷകർത്താക്കൾ മത്സരിക്കുന്നു. ബാലസംഘങ്ങൾ, ബാല സംഘടനകൾ മത്സരിക്കുന്നു. സംഘമെന്നുള്ളത് ഒരു പ്രത്യേക സംഘടനയുടെ പേരാന്ന് തോന്നുന്നു. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും എല്ലാ മതപ്രസ്ഥാനത്തിനുമൊക്കെ ഇന്ന് ബാലസംഘടനകളുണ്ട്. അപ്പം അതിലെ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ കുട്ടിക്കായിരിക്കണം സ്ഥാനം. നമ്മുടെ ഒരാൾ ജഡ്ജിയായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് പിടിക്കണം. അതെ, ശരിയാണ്, ശരിയാണ് സ്വാമിജി. ധനത്തിൻ്റെ സ്വാധീനം, രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം, മതങ്ങളുടെ സ്വാധീനം, ഇവയെല്ലാം ഇന്ന് മനുഷ്യൻ്റെ പ്രശസ്തിയെയും മനുഷ്യൻ്റെ അതിസാഹസികതയെയും ഒക്കെ നേരിട്ട് വിളിക്കുന്ന രംഗങ്ങളാണ്. അതെ സ്വാമിജി, തികച്ചും അനാരോഗ്യകരമായൊരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് തുതകും. ശരിയാണ് സ്വാമിജി. ഏറ്റവും വിചിത്രമായൊരു കാര്യം, തൻ്റെ സംഘടനയിൽ നിന്ന് താൻ ഇഷ്ടപ്പെടുന്ന ഒരുവൻ അംഗീകാരം മേടിച്ചെടുക്കുന്നതിന് വേണ്ടി പിന്നാമ്പുറങ്ങളിലൂടെ സഞ്ചരിച്ച ചരിത്രം മുഴുവൻ പിന്നീട് അതിൽ നിന്നൊരാൾ പിണങ്ങുമ്പോൾ വിളിച്ചു പറയും. നൈസർഗികമായതിൽ വിളിച്ചു പറയാൻ പറ്റില്ല. രണ്ടാമതൊരാൾക്ക് അതിൽ കക്ഷി ചേരാൻ പറ്റില്ല അല്ലേ സ്വാമിജി? ഇല്ല, നൈസർഗികമായത് വൈയക്തികാരോഗ്യത്തെ നിലനിർത്തും, സാമൂഹികാരോഗ്യത്തെ നിലനിർത്തും. സംഘടനകൾ ഉണ്ടാകുമ്പോൾ, മതങ്ങൾ സംഘടിക്കുമ്പോൾ ഒക്കെ നൈസർഗികത ചോദ്യം ചെയ്യപ്പെടും, കുൽസിത വൃത്തികൾ ആവിർഭവിക്കും, അസഹിഷ്ണുത ലോകത്തിൻ്റെ സ്വഭാവമായി മാറും. ഒരു പ്രസംഗ മത്സരത്തിലോ, ഒരു ഉപന്യാസ മത്സരത്തിലോ, ഒരൊപ്പനയിലോ, ഒരു വായ്പാട്ടിലോ, മൃദംഗത്തിലോ, തിമിലയിലോ, ഭരതനാട്യത്തിലോ, കുച്ചിപ്പുടിയിലോ, മാപ്പിളപ്പാട്ടിലോ, മാർഗം കളിയിലോ ഒക്കെ മത്സരിച്ച കുട്ടികൾ ജയിക്കുമ്പോൾ പത്രം വായിച്ച് അസൂയയും കുശുമ്പും ഹിംസയുമാണ് മനസ്സിൽ വളരുക.